അപ്പൊ അങ്ങനെ നിർത്തിയിട്ടിരുന്ന വണ്ടിയിലാണ് കൊണ്ടിടിച്ച് കയറ്റിയത്. കഞ്ചാവാണെന്ന് അറിയാം. അതുപോലെ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്, ഫോട്ടോസും ഉണ്ട്. കഞ്ചാവുണ്ട്, മദ്യമുണ്ട്. ആരാണ് പറയുന്നത്? നിങ്ങൾ ഐ എസ് ആറിനാണ് വണ്ടി കയറ്റുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി പെട്ടെന്ന് മാസം എഴുതാതെ വെറുതെ എടുത്തോണ്ട് പോകുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ ഇത് കാര്യം പറഞ്ഞത്? ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാമ്പു. ഞാൻ ഡ്രൈവറാണ്, ഗ്രാമ്പു കഴിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. വണ്ടി ഓടിച്ചിരുന്നത് തമിഴ്നാട് സ്വദേശിയാണ്. അവൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവൻ ഇവിടെ നോട് രക്ഷപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്ത് പുത്തൻതോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, തീരദേശ മേഖലയായ പുത്തൻതോപ്പിൽ സ്വന്തം വീടിന് മുന്നിൽ നിന്നും വണ്ടിയിൽ ആള് കയറുന്നതിനിടയ്ക്ക് ഒരു പാവം അമ്മയുടെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരണവാർത്തയല്ല, കൊലപാതകം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പറയും. നരഹത്യയാണ് തിരുവനന്തപുരത്ത് തീരദേശ മേഖലയായ പുത്തൻതോപ്പിൽ സ്വന്തം വീടിന് മുന്നിൽ ഒരു സാധു സ്ത്രീക്ക് മരണപ്പെടേണ്ടി വന്നത്. അവരുടെ ആ പാവം അമ്മയുടെ ബന്ധുക്കളും മറ്റ് അയൽവാസികളുമൊക്കെ രസ്മിയ ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ്. ഈ മരണം നടന്നതിന് ഉത്തരവാദികൾ ആരാണ്? ഈ മരണത്തിന് കാരണക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നത് ആരൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങൾ രസ്മിയ ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ്. തിരുവനന്തപുരത്ത് പുത്തൻതോപ്പിലുള്ള തീരദേശവാസികൾ, ഇത് സംഭവം നടന്നത് കണ്ടോ? ഞാൻ കണ്ടു. ഇവിടെ ഇവര് കടയിൽ പോകാൻ വേണ്ടി, സൂപ്പർ മാർക്കറ്റിൽ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. അപ്പം മോള് ഇങ്ങനെ വണ്ടി എടുത്ത്, പിന്നെ അതിൻ്റെ കൊച്ചിനെ ഫ്രണ്ടിൽ നിർത്തി, എന്നിട്ട് ലതയും കൂടെ, ലത എന്നാണ് ഞങ്ങൾ പറയുന്നത്, പെട്രീഷ എന്നാണ് പേര്. അപ്പോൾ അവർ വന്ന് ബാക്കിൽ ഇറങ്ങി, അവർ കയറിയിരുന്ന് ഇച്ചിരി അങ്ങനെ ആകും മുമ്പേ വണ്ടി അങ്ങോട്ട് വന്ന് പിന്നെ ബാക്കിൽ കൂടെ തള്ളി ഇടിച്ച് തള്ളി കൊണ്ടു പോവുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തന്നെ ഇവർ കമന്നടിച്ച് വീഴുകയും രണ്ടുപേരും ഭയങ്കര കുഞ്ഞുകിടന്ന് ഭയങ്കര വീഴുകയായിരുന്നു. അപ്പോഴത്തന്നെ ഇവർക്ക് ബോധമെല്ലാം പോയി. ഇവിടെ അത്രയും ഇങ്ങനെ കീറി പുളർന്ന് കമന്ന് വീണത് കൊണ്ടാണ് ഇത്രയും കീറി പുളർന്ന്. പിന്നെ അങ്ങനെയാണ് അന്നേരം തന്നെ വണ്ടിയിലിട്ട് കൊണ്ടുപോയി. ഡ്രൈവർ ഇറങ്ങി നിൽക്കുകയും പിന്നെ അവനെ ഉടനെ കാണാതെ പോവുകയും ചെയ്തു. മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളുമൊക്കെ ഈ ലത കോട്ടേജിനകത്ത് നടക്കുകയാണ്. മരണപ്പെട്ട ലത എന്ന് പറയുന്ന പെട്രീഷയുടെ ഭൗതിക ശരീരം ഇപ്പോൾ മോർച്ചറിയും മറ്റുള്ള ഫോർമാലിറ്റീസിനായിട്ട് വച്ചിരിക്കുകയാണ്. ബോഡി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വന്ന് അഞ്ചൊരു മിനിറ്റ് ആവും. സംസാരിച്ചിട്ട് വന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മളൊരാങ്ങളേക്ക് സുഖമില്ല, ആശുപത്രിയിൽ പോയിട്ട് എന്തായെന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യം, ടെസ്റ്റിനൊക്കെ കൊടുത്തിരിക്കുന്നത്, അവർ ടെസ്റ്റ് കഴിഞ്ഞാൽ വരും. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ഒരു അഞ്ച് മിനിറ്റേ ആകുള്ളൂ, ഒരു ഭയങ്കരമായൊരു ശബ്ദം. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മക്കളൊക്കെ സ്കൂട്ടറിൽ വരും, നമ്മളെ വീട്ടിലുള്ളതായിരിക്കും എന്ന് വിചാരിച്ച്. മറ്റേ സഹോദരന്മാരൊക്കെ ഇവിടെ നിൽക്കും, രണ്ട് കണ്ണാണത്തമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിരിക്കെങ്കിലും ആയിരിക്കും എന്ന് ഓടി വന്നപ്പോൾ അപ്പുറത്തെ പെണ്ണ് കിടന്ന് ഭയങ്കര വിള്ളി. ഭർത്താവ് ഓടി തെറിച്ചു പോയ പയ്യനെടുത്ത്, പയ്യൻ തെറിച്ചു പോയി. ഇപ്പം ഇവിടെ വെച്ച് പിള്ളേർ നോക്കിയിട്ടാണ് വണ്ടി എടുത്തതെന്ന്. അവന്മാരും കഞ്ചാവേ, കഞ്ചാവുണ്ട് വണ്ടിക്കകത്ത്, കഞ്ചാവും മദ്യം എല്ലാം ഉണ്ട്. പോലീസ് പറയുന്നത് അത് കഞ്ചാ വണ്ടി വന്നിട്ട് ഞാനിവിടുത്തെ മാമനും പറഞ്ഞു വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല, ഞങ്ങളെ കൊണ്ടുപോകാൻ. ഇവർ രണ്ടുപേരും കിടക്കുന്ന അവരെ നോക്കാനുള്ള ആളാണ്, അത് ക്യാൻസർ രോഗിയാണ്. കൊച്ചു തിരിഞ്ഞ് നോക്കിയിട്ടാണ് വണ്ടിയിൽ കയറി. അവന്മാർ കുടിച്ച് കഞ്ചാവ് അടിച്ച് വന്ന് കൊണ്ട് കയറ്റി ഇറക്കി വലിച്ചുകൊണ്ട് പോയി കൊച്ചിന്. ആ ഇവിടെ വെച്ച് തന്നെ മരിച്ച്. കിംസിൽ കൊണ്ടുവന്നപ്പോൾ അവർ അഡ്മിറ്റാക്കിയിട്ട് പറഞ്ഞെന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാമെന്ന്. പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് മരിച്ചു കൊണ്ടുപോയതേ. അവർ പത്ത് മിനിറ്റ് ആയപ്പോൾ പറയുന്നത്
ഇതിനകത്ത് കള്ളും കഞ്ചാവും കൊണ്ടുവന്ന് ആരാണ്? പിള്ളേരെല്ലാം വണ്ടിയിൽ കണ്ട്, വണ്ടിയിൽ ഉണ്ടായിരുന്നല്ലേ. പോലീസ് ഒന്നും പറഞ്ഞില്ല, പോലീസ് വണ്ടി എടുത്തിട്ട് പോയി. ഉടനെ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഞാനൊക്കെ ഇവിടെ വെള്ളം വെച്ച്, ഞങ്ങൾ പറഞ്ഞു പിള്ളേർ വന്നിട്ട് പറയുന്നത് കഞ്ചാവ് കൊണ്ട് പിന്നെ ഇവിടെ മദ്യം കിടക്കുന്ന, 3-4 കുപ്പി വെള്ളം കിടക്കുന്ന, പിന്നെ അര ബോട്ടൽ ബ്രാൻഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കിടന്ന് ഭയങ്കര കരച്ചില്ലായിരുന്നു. എന്താ എന്തായാലും ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു സമീപനം, അതുമല്ലെങ്കിൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് എങ്കിലും ഈ 2 പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ അത് വളരെ സർക്കാർ തന്നെ പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട അതേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇപ്പോൾ പൗരന്റെ ജീവന് ആഹാനി വന്നപ്പോഴും ജീവന് അപകടം വരുത്തിയ ആളിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ കയറി ഷാർട്ട് ചെയ്ത് ഒച്ചു മുന്നേ കയറി മോള് കയറാൻ കാലെടുത്ത് വെച്ച് ആമാരൊന്ന് ഇടിച്ചത് വണ്ടി കാലെടുത്ത് ഒരു കാലെടുത്ത് വണ്ടിക്കകത്ത് പുറത്ത് മോളിൽ കയറ്റി വെച്ച് അങ്ങനെ ഇടിച്ചിട്ടിട്ട് അവനോടി കളഞ്ഞു. അവനെ കണ്ട് കിട്ടിയില്ല, അവിടെ ഒരു കിട്ടി പോലീസുകാർക്ക് കിട്ടി അവനെ. അങ്ങനെ ഒരു മോളേ ഉള്ളോ? ഒരു മോളും മക്കളും രണ്ട് പെൺമക്കളും ഒരാളുണ്ട്. എന്തായാലും നമ്മുടെ അപകടം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള കാര്യമാണ്. മനുഷ്യൻ്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ട് പോകാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഇത്ര പെട്ടെന്ന് പോയത് കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നാലും വലിയവരായിരുന്നാലും എപ്പോൾ വേണമെങ്കിലും മരിക്കാം. പക്ഷേ സ്വന്തം വീടിൻ്റെ നടയിൽ നിന്ന് ഒരു അപകടം സംഭവിക്കുമ്പോൾ അപകടം മനഃപൂർവ്വം വരുത്തിയതാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലും കേസെടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ അപകടം വരുത്തിയ ആളിനെ അല്ലെങ്കിൽ അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന സഞ്ചരിച്ച ആളിനെ പോലും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഇതുപോലുള്ള തീരദേശവാസികളോട് കാണിക്കുന്ന കണ്ണിച്ചോരയില്ലായ്മയാണ് അല്ലെങ്കിൽ അവരുടെ നീതി നിഷേധം തന്നെയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം? സംഭവം അവർ വീണ്ടും അടുത്ത് വണ്ടിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ വണ്ടി ബാക്കിൽ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകുമായിരുന്നു. 3 പേരും അപകടത്തിൽപ്പെട്ടു, ഒരാൾ മരണമടഞ്ഞു. ഇപ്പോൾ 2 പേരും ചികിത്സയിലാണ്, കിംസ് ആശുപത്രി ചികിത്സയിലാണ്. വീട്ടിൽ നടയുന്ന ആളിനെ കയറ്റാൻ പോകുമ്പോഴാണ് ഈ സംഭവം. വീട്ടിൽ ഞങ്ങൾ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ അകലെ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഇങ്ങനെ പെട്ടെന്ന് ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പൊടിയും ഇതുമായിട്ടൊക്കെ ഞങ്ങൾ ഇത് കണ്ടിട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഈ പൊടി ഇതുമായിട്ടൊക്കെ ഞങ്ങൾ കണ്ടില്ല. അവസാനം നോക്കിയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ്, ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞ് അപ്പുറത്ത് അങ്കിള് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കെട്ടി. അവസാനം ഞങ്ങൾ പെട്ടെന്ന് ഈ വണ്ടിക്കാരെ ഞങ്ങൾ നോക്കാൻ ഞങ്ങൾ സമയം കിട്ടിയില്ല. കാരണം ഞങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇവർ ഓടി രക്ഷപ്പെട്ടു. കൂട്ടത്ത് സറണ്ടർ ആയെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയത്തില്ല. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇവർ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ആൻറ്റി ഒരു 1-2 മണിക്കൂറോളം ഇതായിട്ട് ഇരുന്ന് ഒത്തിരി പോണ വഴിയില്ല. പിന്നെ ആശുപത്രിയിൽ പോകുന്നു ഇല്ല, ആശുപത്രിയിൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത്. പിന്നെ നമ്മുടെ കുഞ്ഞിന് ഒത്തിരി നടുക്കി ഇരുന്നതുകൊണ്ട് ഒത്തിരി കുഞ്ഞിന് ഒത്തിരി പല്ലിന് മാത്രം പ്രശ്നമുള്ളു. പക്ഷേ സഹോദരിക്കില്ലേ, അവർക്ക് ഒരുപാട് 3-4 ഫ്രാക്ചറുണ്ട്, ഒത്തിരി ഇതുണ്ട്. 4 സർജറി അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 4 സർജറി പറഞ്ഞു. വണ്ടി ഇപ്പോൾ കസ്റ്റഡിയിലാണോ? വണ്ടി പോലീസ് ആ സ്പോട്ടിൽ, കാരണം ഇവരെ മഹത്തർ എഴുതാതെ പോലീസ് എടുത്തിട്ട് പോയി. പോലീസ് സ്പോട്ടിൽ തന്നെ വണ്ടി എടുത്തിട്ട് പോയി. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. കാരണം ഞങ്ങൾ ഈ പേഷ്യൻസിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന തിരക്കിലായിരുന്നു. പോലീസ് സാധാരണ ഗതിയിൽ നമുക്കെല്ലാം അറിയാന്നുള്ളതാണ്, ഒരു സ്പോട്ടിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാസ്റ്റർ എഴുതി അല്ലെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കാം ഈ അപകടം നടന്ന വണ്ടി സ്റ്റേഷനിലേക്കോ മറ്റോ മാറ്റേണ്ടത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വണ്ടിയുടെ ബാക്കിൽ ഒരു IAS ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് എടുത്തിട്ട് പോയത്. അയാൾ IAS ഓഫീസറാണ്. വണ്ടിയുടെ ബാക്കിൽ 7 IAS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നാലും പോലീസ് വണ്ടി എടുത്തോണ്ട് പോകേണ്ട കാര്യം, IAS ഉദ്യോഗസ്ഥന്മാര് അകത്ത് കിടന്ന നാടല്ലേ നമ്മുടെ നാട്.
നമ്മുടെ ശ്രീറാം വെങ്കട്ടരാമനെ പോലുള്ള ആളുകൾ മദ്യവെച്ച് മതോന്മത്തനായിട്ട് വണ്ടി ഇടിച്ച് ഒരു മാധ്യമപ്രവർത്തകനെ കൊന്നപ്പോൾ അപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്തത്. പോലീസ് ആദ്യം പറഞ്ഞത് ഏത് ഐ എസ് ഉദ്യോഗസ്ഥനാണ് വണ്ടി കെട്ടുന്നത്, ഏത് പോലീസുകാരനാണ് പറഞ്ഞത്? ഐ എസ് കാരൻ മഹാരാഷ്ട്രക്കാരനാണ്, വണ്ടി ഓടിച്ചത് തമിഴ്നാട് തമിഴ്നാട്ടിലുള്ള സ്വദേശിയാണ്, വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഐ എസ് കാരൻ്റെ പേരറിയില്ല. ആരാണ് പറയുന്നത്? നിങ്ങളത് ഐ എസ് കാരനാണ് വണ്ടി കെട്ടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി പെട്ടെന്ന് മാസം എഴുതാതെ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നത്, ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങളിത് കാര്യം പറഞ്ഞത്? സാറേ, മൂന്ന് മക്കളുള്ള ആളിപ്പോൾ അച്ഛനും അമ്മയും ഇല്ല. അച്ഛനും അകാല മരണമായിരുന്നു, ഇപ്പം അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അപ്പം അങ്ങനെ നിർത്തിയിട്ടിരുന്ന വണ്ടിയിലാണ് കൊണ്ടിടിച്ച് കയറ്റിയത്. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക്, കാരണം അതിനകത്ത് ഇരുന്ന കരിങ്കാലി വെള്ളം, അതിനകത്ത് അതിന് പ്രൂഫുണ്ട്. എന്താണെന്നറിയോ, അതുപോലെ ഒരു വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്, ഫോട്ടോസ് ഉണ്ട്. കഞ്ചാവ് ഉണ്ട്, മദ്യം ഉണ്ടായിരുന്നു. ആ കാരണത്ത് നിങ്ങൾ തപ്പി നോക്കി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പോലീസ് ആദ്യം പറഞ്ഞ കരിങ്കാലി വെള്ളമാണ്. പോലീസ് ആദ്യം പറഞ്ഞത് അത് മദ്യമല്ല, കരിങ്ങാലി വെള്ളമാണ്. പിന്നെ അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണ്. ഉപയോഗിക്കുന്ന ഗ്രാമ്പാണെന്ന് പറയുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാമ്പു. ഞാൻ ഡ്രൈവറാണ്, ഗ്രാമ്പു കഴിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. പോലീസ് ഉറങ്ങാതിരിക്കാൻ കഴിക്കുന്ന ഉറങ്ങാതിരിക്കാൻ വയ്ക്കുന്ന ഗ്രാമ്പു അതെന്താണെന്ന് നമ്മൾ കുരുമുളക് വേണമെന്നാണ്. പിന്നെ കരിങ്ങാലി വെള്ളം മദ്യകുപ്പിക്കാതിരിക്കുന്നത് കരിങ്ങാലി വെള്ളം. അത് എന്തായിരുന്നാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും കൂടെ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ഇന്നോവയല്ലേ വന്നിരുന്നത്, ഇന്നോവ കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇന്നോവ കാറിനകത്ത് ഉണ്ടായിരുന്ന കരിങ്ങാലി വെള്ളവും ഈ ഉറങ്ങാതിരിക്കാൻ വയ്ക്കുന്ന ഗ്രാമ്പുവും ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അത് എന്താണെന്നുള്ള കാര്യം ഒരു ഡ്രൈവർ എന്നാണ്. അതല്ല, ആ സമയത്ത് നമുക്ക് ഇത്ര സീരിയസ് എന്ന് മനസ്സിലായില്ല, അന്നേരം ബ്ലഡൊക്കെ കുറവായിരുന്നു. അപ്പം നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ അങ്ങ് മാറിപ്പോയാൽ പിന്നീടാണ് ഇത്രയും സീരിയസ് എന്ന് മനസ്സിലായത്. ഈ വിഷ്വൽ നമ്മൾ കണ്ടപ്പോഴത്തേക്കാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത്. നിർത്തിയിട്ടിരുന്നവണ് ഞങ്ങൾ വിചാരിച്ചത് മൂവ് ചെയ്തിട്ടിരിക്കുന്നത്, ഞങ്ങൾ അപ്പുറം തൊട്ട് 100 മീറ്റർ അപ്പുറത്ത് നിൽക്കായിരുന്നു. ഈ വിഷ്വൽ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, കാരണം അത് പോലീസിന് മനസ്സിലായി. അപ്പോഴത്തേക്ക് തലയും ആട്ടിയിട്ട് സി ഐ പോവുകയാണ് ഉണ്ടായത്. അതിനകത്ത് വണ്ടി ഓടിച്ചിരുന്നത് തമിഴ്നാട് സ്വദേശിയാണ്. അവനപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ആൾക്കാർ ഇവരെ പേഷ്യൻസിനെ മാറ്റുന്ന സമയം കൊണ്ട് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന വിവരം അവന് ഇവിടെ ഓടി കഴുകൂട്ടം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. ഇവിടെ പാസഞ്ചറായിരുന്നു, പാസഞ്ചർ എന്ന് പറയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥൻ വണ്ടി കയറുന്നുണ്ടായിരുന്നു. ആൾ അകത്തുണ്ടായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ നിൽപ്പുണ്ട്, പോലീസുകാർ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിത്തിൻ 1 അവർ പോലീസ് വന്ന് വണ്ടി 2 സ്കൂട്ടറും കാറും ഇവിടെ നിന്ന് നീക്കം ചെയ്തു. ആ സമയത്ത് ഇത്രയും സിറ്റുവേഷനാണെന്ന് നമ്മൾ അറിയുന്നില്ല. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ഇഞ്ചുറിയൊന്നും പുറത്ത് കാണുന്നില്ല. പക്ഷേ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് കൂടുതൽ, അതിനകത്താണ് ആൾ മരണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു, ആ കാർ എടുക്കുന്നില്ലേ, അവിടം വരെ വണ്ടി കൊണ്ടുപോയി. അവിടെ അവർ തെറിച്ച് വീഴുന്നത്, കുഞ്ഞിന് തെറിച്ച പുല്ലിനകത്ത് വീണത് കാരണം കുഞ്ഞിന് വലിയ പരിക്കുകളില്ലാണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ വണ്ടി എടുത്തിരുന്ന ആ സ്ത്രീക്കും തൊടയിലെ പെട്ടി ഓപ്പറേഷൻ, ഇപ്പോൾ അവർ ട്രോമക്കെല്ലാം ഇപ്പോഴും അവരുള്ളത്. ഏത് ഉന്നതനും ആയിക്കോട്ടെ, കള്ളും കഞ്ചാവും ഉപയോഗിച്ച് മദ്യപിച്ച് മതോന്മത്തനായി ഏതെങ്കിലും വാഹനങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളെ പോലും അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് ഇടിച്ചിട്ടാൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് പെറ്റി അടയ്ക്കാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഇട്ടിരിക്കുന്ന യൂണിഫോമിനോടൊരു അല്പമെങ്കിലും കൂറ് കാണിച്ച് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു കനിവുണ്ടാകണമെന്നുള്ള അപേക്ഷയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.